118 സങ്കീർത്തനം 15 വാക്യം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, ആരാണ് നീതിമാന്മാർ? നമുക്കറിയാം, റോമർ എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ്റെ രക്തത്താൽ അവൻ്റെ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നവരാണ്. കർത്താവ് നമ്മെ നീതീകരിച്ചിരിക്കുന്നു എങ്കിൽ നാം ധൈര്യമായിട്ട് തന്നെ വിളിച്ചു പറയാൻ സാധിക്കും, നാം നീതീകരിക്കപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ ആ വലിയൊരു വിശ്വാസം ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുമ്പോൾ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കണം, ഉണ്ടാകണം. അഥവാ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുനർവിചിന്തനം ആവശ്യമാണ്. കാരണം എന്തുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ ഉല്ലാസമില്ല, ജയമില്ല? യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ആർക്കു വേണ്ടി? നീതിമാന്മാർക്ക് വേണ്ടി. അപ്പോൾ നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നത് കൊണ്ട് അവിടെ ജയവും ഉല്ലാസവും ഉണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്കത് അന്യം നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ, ഭവനത്തിൽ ഉല്ലാസമോ ജയമോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വയം ഒന്ന് ശോധന ചെയ്യുവാൻ, ദൈവകരങ്ങളിൽ വീണ്ടും ഒന്ന് സമർപ്പിക്കുവാൻ സഹായിക്കണമേ. അങ്ങയുടെ വീര്യം പ്രവർത്തിക്കുന്ന വലം കൈ അവർക്ക് തുണയായിരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും നമുക്ക് കൂടി വരാം. നമുക്ക് കോട്ടയായിരിക്കട്ടെ.